നിങ്ങൾ രണ്ടുപേരും എനിക്ക് തോന്നുന്നു നിങ്ങൾ രണ്ടുപേരും ഇവിടെ ഇറങ്ങുന്ന ഒരു സിനിമയിലൊക്കെ നിങ്ങൾ ഉണ്ടാവും നിങ്ങൾ നിങ്ങൾക്ക് തന്നെ സ്വയം തോന്നി രണ്ടുപേരും നിങ്ങൾക്ക് തന്നെ സ്വയം തോന്നും നമ്മൾ ഇത്രമാത്രം സിനിമകൾ ചെയ്യണം സിനിമകൾ പരാജയപ്പെടാം വെറുതെ ഡേറ്റുകൾ കൊടുക്കും വെറുതെ വെച്ചാൽ പൈസയ്ക്ക് ഡേറ്റുകൾ കൊടുക്കുന്നു നമ്മൾ എല്ലാ സിനിമയും സുഹൃത്തു വലയത്തിൽ പോലും സിനിമ ചെയ്യാൻ തയ്യാറാവുന്ന രണ്ട് വ്യക്തികളാണ് എൻ്റെ അറിവിൽ രണ്ട് വ്യക്തികൾ അത് നിങ്ങൾക്ക് ദൂഷ്യമായി വരുന്നുണ്ടോ പല സിനിമകളും സിനിമകളും അങ്ങനെ ഒരുപാട് ചെയ്യാൻ ദൂഷ്യമായി വരുന്നുണ്ടോന്ന് ൂസ്ത്രം കൊടുക്കുന്നത് പ്രൊമോഷന് വേണ്ടി വന്നിരിക്കണ്ടേ അത് അങ്ങനെയാണല്ലോ നമ്മൾ തമ്മില് ഏറ്റവും കൂടുതൽ കണ്ടിടും പരിചയമാകുന്നൊക്കെ അല്ലേ അപ്പൊ ഒരു പരിപാടിക്ക് ഇറങ്ങി അതുമായി ബന്ധപ്പെട്ടെല്ലാം നമ്മൾ ചെയ്യാൻ ഉത്തരവാദിപ്പെട്ടവരാണ് അതുകൊണ്ടാണ് ചെയ്യുന്നത് ഇപ്പൊ ഇന്റർവ്യൂസ് ഒരുപാട് ചെയ്യുന്നതുകൊണ്ട് ആളുകൾ പറയുന്ന ചില ആളുകൾ നമ്മളിടത്ത് എന്തിനാ ഇന്റർവ്യൂസ് കൊടുക്കണേന്ന് അതായത് ഒരു പടം ചെയ്യുമ്പോൾ നമ്മളതുമായി ബന്ധപ്പെട്ട് രണ്ട് മൂന്ന് ദിവസം ഇൻറ്റർവ്യൂസ് കൊടുത്തേ പറ്റൂ അത് നമ്മുടെ കർത്തവ്യമാണ് അപ്പോൾ അത് നിങ്ങൾക്കാണെങ്കിലും വേറെ ആർക്കാണെങ്കിലും ഞാൻ അപ്പോൾ കഴിഞ്ഞ അഞ്ച് ദിവസമായിട്ട് ഇൻ്റർവ്യൂസ് കൊടുത്തുകൊണ്ടിരിക്കുക പടം ഒരുപാട് ചെയ്യുന്നത് കൊണ്ട് പ്രശ്നം തോന്നാറില്ല പക്ഷേ ഇൻറ്റർവ്യൂസ് അടിപ്പിച്ച് ഇങ്ങനെ ഒരുപാട് കൊടുക്കുന്നതുകൊണ്ട് ആളുകൾ ഇപ്പൊ കാണുമ്പോ പറയുന്നത് ഇന്റർവ്യൂസ് ഒക്കെ കാണാറുണ്ട് ഇന്റർവ്യൂസ് കാണാറുണ്ടല്ലോ അല്ല പടം കാണാൻ വേണ്ടിട്ടാണ് ഇന്റർവ്യൂസ് കൊടുക്കുന്നത് സിനിമ പറയുന്നില്ല അല്ലെ ഈ സബ്ജെക്ടുകൾ തിരഞ്ഞെടുക്കുന്നതിൽ എങ്ങനെയാണ് പക്ഷേ സബ്ജെക്ടുകൾ പല സബ്ജെക്ടുകളും തിരഞ്ഞെടുക്കുമ്പോൾ നമുക്കൊരു സബ്ജെക്ട് നമ്മുടെ ഒരു വിജയം അല്ലെ വിജയപരാജയം തീരുമാനം അത് നോക്കുന്നേ ഇല്ല നമ്മള് പടം ചെയ്യാൻ നിക്കുമ്പോ അല്ലെങ്കിൽ ചൂസ് ചെയ്യണ സമയത്ത് എന്നാ പുതിയതായിട്ട് എന്തെങ്കിലും പുതിയ രീതിയിൽ പറയുന്നുണ്ടോ അല്ലെങ്കിൽ പുതിയ എന്തെങ്കിലും ആംബിയൻസിലാണോ പറയുന്നത് അല്ലെങ്കിൽ ക്യാരക്ടർ എന്തെങ്കിലും രസകരമായിട്ടുള്ള എന്തെങ്കിലും ഉണ്ടോ അല്ലെങ്കിൽ വന്ന് പറയുന്ന ആളുകളുടെ പ്രത്യേകതകൾ നമ്മുടെ ബന്ധമുള്ള ആളുകൾ നമുക്ക് താല്പര്യമുള്ള ആളുകൾ അങ്ങനെയൊക്കെയാണ് പടങ്ങൾ ചൂസ് ചെയ്യപ്പെടുന്നത് അല്ലാതെ ഭയങ്കര കീർത്തും മുറിച്ച് അങ്ങനെ നോക്കി ഇങ്ങനെ നോക്കി അങ്ങനെ ഒന്നും അല്ലെങ്കിൽ വായിക്കാറില്ല നമ്മള് സ്ക്രിപ്റ്റ് നമ്മൾ സ്ക്രിപ്റ്റ് പരമാവധി ഞാൻ സ്ക്രിപ്റ്റ് വായിക്കാറില്ല അതിൻ്റെ ഒരു ഐഡിയ ചെറിയൊരു ഐഡിയ ഒരു പോയിൻ്റ് ആണല്ലോ ഇതെല്ലാം ഉണ്ടാക്കുന്നത് അപ്പോൾ ആ ഐഡിയ ആണ് എനിക്ക് ആദ്യം അറിയേണ്ടത് ആ ഐഡിയ ഇൻട്രസ്റ്റിംഗ് ആണെങ്കിൽ നമ്മൾ പിന്നീട് ഒരിക്കൽ കൂടി ഇരുന്ന് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് അതിൻ്റെ അപ്ഡേഷൻസൊക്കെ അറിയും പിന്നീട് ഏതെങ്കിലും കുറച്ച് സീക്വൻസുകളൊക്കെ നമ്മൾ വായിക്കുമെങ്കിൽ വായിക്കും അല്ലെങ്കിൽ നമ്മൾ മാക്സിമം ഷൂട്ടിങ്ങിന് ഷൂട്ട് തുടങ്ങുന്നത് വരെ നമ്മൾ അത് വായി ഞാൻ വായിക്കാറില്ല കാരണം നമ്മൾ ഒരുപാട് വായിച്ച് പഠിച്ച് ചെയ്യേണ്ട ഒരു സാധനമല്ല നാടകമല്ലല്ലോ ശരിക്കും ആക്ച്വലി ഇത് കാരണം നമ്മൾ ഒരുപാട് വേറെ വേറെ പടത്തിന്റെ ഷൂട്ടിംഗ് ലൊക്കേഷനിലായിരിക്കും ആ സമയത്ത് വേറെ ഒരു സ്ക്രിപ്റ്റ് പഠിക്കുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയൊരു മഠത്തിലാണ് കാരണം നമ്മൾ ചെയ്യുന്ന സംഭവം നമ്മൾ പ്രസന്റിൽ പ്രസൻറ്റലിരുന്നുകൊണ്ട് ചെയ്യണം അത് ആ പ്രസന്റ് മൈൻഡ് ഉണ്ടാവണമെങ്കിൽ നമ്മൾ ആ സമയത്ത് വേറെ സ്ക്രിപ്റ്റ് വെച്ചുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ വേറെ ഷോട്ട് പോയി അഭിനയിക്കാൻ പറ്റില്ല ആക്ടേഴ്സിനെ സംബന്ധിച്ച് അപ്പം അതിന് സീൻ എടുക്കുന്നതിന് മുന്നേ നമുക്ക് കിട്ടുന്ന ആ സീൻ വെച്ചിട്ട് നമുക്ക് ആ സമയത്ത് വരുന്ന ആംബിയൻസും അല്ലെങ്കിൽ ആക്ടേഴ്സും ഒക്കെ വെച്ചിട്ടാണ് ആ സീക്വൻസുകൾ വരുന്നത് ആ സമയത്ത് ഉണ്ടാവുന്ന ചില ചില പരിപാടികൾ വെച്ചിട്ടാണ് ക്യാരക്ടർ ചെയ്യുന്നത് അല്ലാതെ സ്ക്രിപ്റ്റ് മൂലം പഠിച്ച് ചെയ്യാന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അതെങ്ങനെയാണെന്ന് അറിയില്ല അത് അത് ഞാൻ സ്ക്രിപ്റ്റ് വായിക്കാറില്ല നിങ്ങളുടെ ഡിസൈനർ ഹോം എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കുന്നു